വീട് കുത്തിത്തുറന്ന് സ്വർണവും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ വസ്തുക്കൾ കൊള്ളയടിച്ച കേസ് 15 വർഷത്തിനുശേഷം പുനരന്വേഷിക്കുന്നു. പുളിങ്ങോം ജുമാ മസ്ജിദിന് സമീപത്ത് താമസിക്കുന്ന സിബി വെട്ടത്തിന്റെ വീട്ടിൽ 2004 നവംബർ 4 നടന്ന മോഷണ കേസാണ് പുനരന്വേഷിക്കുന്നത്. വീട് കുത്തിത്തുറന്ന് സ്വർണങ്ങളും മൊബൈൽ ഫോണും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ വസ്തുക്കൾ കൊള്ളയടിച്ച കേസ് 15 വർഷത്തിനുശേഷമാണ് പുനരന്വേഷിക്കുന്നത്. കൊള്ള നടന്ന ദിവസം സംഭവം നേരിൽ കാണുകയും പ്രതികളെ തിരിച്ചറിയുകയും ചെയ്ത പ്രായപൂർത്തിയാകാത്ത യുവാവും മറ്റൊരാളും 15 വർഷങ്ങൾക്കു ശേഷം പോലീസിന് മൊഴി നൽകാൻ തയ്യാറായതാണ് കേസിൽ വഴിത്തിരിവായത്. പുളിങ്ങോം ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന സിബി വെട്ടത്തിന്റെ വീടാണ് 2004 നവംബർ 4 രാത്രി കൊള്ളയടിച്ചത്. സംഭവ സമയത്ത് സിബിയും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല. തുടർന്ന് സിബിയുടെ പിതാവ് ഡൊമിനിക്കാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷിച്ചുവെങ്കിലും 2005 ഡിസംബർ 26 അന്വേഷണത്തിൽ തുമ്പുണ്ടാകാത്തതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പയ്യന്നൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ 15 വർഷത്തിനുശേഷം ഈ വർഷം ജൂലൈ ആദ്യവാരത്തിൽ സിബി വെട്ടം ചില നിർണായക തെളിവുകൾ തളിപ്പറമ്പ് DUSP കൈമാറുകയായിരുന്നു. 4/11/2004 രാത്രിയിലാണ് സംഭവം. വീട് പൂട്ടിക്കിടക്കുമായിരുന്നു, വീട്ടിലാരും താമസമില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഏതോ സമയത്താണ് രാത്രി സമയം ഒന്നും നമുക്ക് അന്നറിയില്ലായിരുന്നു. വീട് കുത്തിപ്പൊളിച്ച് വീട്ടിനുള്ളിൽ കയറി, വീട്ടിലായിരുന്നു 15 ഗ്രാം സ്വർണം, വീട്ടിലെ മറ്റു വിലയുടെപ്പുള്ള സാധനങ്ങൾ എല്ലാം കവർച്ചയിലിരുന്നു. അന്ന് പരിക്കും പോലീസ് FIR ക്രൈം നമ്പർ 400/2004 ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു വർഷം 1.5 വർഷത്തോളം അന്വേഷണം നടത്തിയെങ്കിലും അവർക്ക് കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. അന്ന് ഞങ്ങൾ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു, ചിലരെക്കുറിച്ച് സംശയങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പോലീസ് അന്ന് റെക്കോർഡ് ചെയ്തിരുന്നു. അന്ന് ഈ സംഭവം കണ്ട 2 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ രാത്രി 12 മണിക്ക് ശേഷം അതിലെ വരുമ്പോഴാണ് ഈ രണ്ട് പ്രതികളെ വ്യക്തമായിട്ട് കണ്ടു. ഒരാളുടെ ഉണ്ടായിരുന്നു പറയുന്നു, ഒരാൾ ഇട്ടായിരുന്നു, ആളെ കണ്ടില്ല. രണ്ട് പ്രതികൾ ഒരാൾ പാരയും കൊണ്ട് വന്നതിലും ഫ്രണ്ടിലെ ലൈറ്റ് അടിച്ച് പൊട്ടിച്ച് വീട് കുത്തി തുറന്ന് കിടക്കുന്നവർ കണ്ടു. അപ്പോൾ അവർ 2-3 മിനിറ്റ് അവിടെ നിന്നു. സംഭവം അവരകത്ത് കയറി ലൈറ്റ് ഇടുന്നൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഒച്ച സൗണ്ടൊക്കെ കേട്ടെന്ന് പറഞ്ഞു. ഇവർക്ക് പേടിയായിരുന്നു. ഇതിൽ ആ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ആ പയ്യൻ വീട്ടിൽ ചെന്ന് പുള്ളിയുടെ ഉപ്പയോട് ഈ സംഭവങ്ങൾ പറഞ്ഞു. ഉപ്പ പറഞ്ഞു, നീ ആരോട് ഈ സംഭവം പറയണ്ട, പുറത്ത് പറയണ്ട, അവർ വലിയ ക്രിമിനൽ സംഘമാണ്, നിങ്ങളെ നിന്നെ വല്ല ജീവൻ കൊന്നു കളയാൻ പോലും മടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയമായിട്ട് ഇത് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു 4-5 മാസത്തിന് മുമ്പ് ഒരു ദിവസം അവരൊന്നിൻ്റെ ആവശ്യവുമായിട്ട് അതിലൊരാൾ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു, ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വന്ന് 2 പ്രാവശ്യം വന്നു കഴിഞ്ഞ് അവൻ അവരുടെ കാര്യങ്ങൾ സഹായിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത ശേഷമാണ് ഈ വിഷയത്തിൻ്റെ സൂചന എനിക്ക് തന്നിരുന്നത്. ഇങ്ങനെ സംഭവം വന്നുകൊണ്ട് അമ്മയാൾ കണ്ടിരുന്നു, ഞങ്ങൾ ഫൈനിട്ട് പറയാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കോടതിയിലോ പോലീസ് സ്റ്റേഷനോ പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ തലപ്പുറം DVSP എടുത്ത് ഇവരെ കൊണ്ടുപോയി. 2 പേർക്കെതിരെയാണ് തെളിവ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.